നടുവേദന, ഒടിവ്, ചതവ്, തണ്ടൽ വേദന, സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, ഇതിനൊക്കെ പരിഹാരമാണ് ചങ്ങലം വരണ്ട. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. കോമൺ ബി ബിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചങ്ങലം വരണ്ട എന്നിട്ടുള്ള ഒരു ഔഷധ സസ്യമുണ്ട്, എല്ലാവർക്കും അറിയാം. ഈ ചങ്ങലം വരണ്ട മുട്ടുമുട്ടു പോലെ ഉണ്ടാകുകയും ചെയ്യും. അതിൽ അതിന് അരികുകളുണ്ടാകും അതിൻ്റെ തണ്ടിന്. ഈ ഓരോ തണ്ടിനും മുട്ട്, നമ്മളുടെ മുട്ട് അസ്ഥിയുടെ മുട്ട് ജോയിൻ്റ് പോലെ ഉണ്ടാകും. ആ ജോയിൻറ്റിൻ്റെ അവിടെ ആ ഭാഗത്ത് നിന്ന് ഒരു ഹൃദയാകൃതിയുള്ള ഒരു ഇലയും വരും. അതിൽ പൂവുണ്ടാവും. മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും, മിക്ക വീട്ടിലും ഉണ്ടാകും. പക്ഷെ ചില ആളുകൾക്ക് ഇതിൻ്റെ പേരറിയില്ല എന്നുള്ളതാണ്. ഇത് ഒടിഞ്ഞ അസ്ഥികളെ യോജിപ്പിക്കാനുള്ള നല്ല ഔഷധ ശക്തി ഉള്ളതുകൊണ്ടാണ് ഇതിനെ അസ്ഥിസംഹാരി എന്ന് ഇതിനെ വിളിക്കുന്നത്. ഇത് അസ്ഥിസന്താനീയ എന്ന് പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളുടെ കൂട്ടത്തിലാണ് ആയുർവേദത്തിൽ ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈറ്റസി എന്നുള്ള കുടുംബത്തിലാണ് ഇത് ഉള്ളത്. സംസ്കൃതത്തിൽ ഇതിനെ വജ്രവല്ലി, അസ്ഥിസംഹാര, ഗ്രന്ഥിമാൻ, അസ്ഥിശൃംഖല, കുലിശ എന്നിങ്ങനെയൊക്കെ പറയും. ഹിന്ദിയിലാണെങ്കിൽ ഹർശങ്കർ, ഹർജോര, തമിഴിലെ പിരടൽ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷിലാണ് ഇതിന് കറക്റ്റായിട്ടുള്ള വേറൊരു പേരാണ്, ബോൺ സെറ്റർ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത്. അപ്പോൾ ചങ്ങലം വരണ്ടയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗുണങ്ങളൊന്നുമല്ല, വലിയ വലിയ ഗുണങ്ങളാണ്. പച്ചമരുന്നുകളുടെ കൂട്ടത്തിൽ അത്ഭുതം ഒരുപാട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് ചങ്ങലം വരണ്ട. നമ്മുടെ നാട്ടിലൊക്കെ ഈ കാണുന്ന ഒരുതരം ചങ്ങലം വരണ്ടയെ കണ്ടുവരുന്നുള്ളത്. ഇതിൻ്റെ ഏപ്പിന് ഓരോ ഇലകളൊക്കെ ഉള്ള, അതിൻ്റെ ഇടയിൽ സ്പ്രിങ്ങും ഒക്കെ ഉണ്ടാകുന്ന ഈ ചങ്ങലം വരണ്ട. ചെവി വേദനക്ക് ഇത് വളരെ ഉത്തമമാണ്. ഇത് വാട്ടിപ്പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുകയോ അല്ലാതെ ഇത് ചതച്ച് നീരെടുക്കുക ചെയ്തിട്ട് ഒരു തുള്ളി നമ്മളെ ചവിട്ടിലിറ്റിച്ചാലും ഇതിൻ്റെ നമ്മളെ ചെവി വേദന മാറിക്കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഗുണം. അതുകൂടാതെ സൂപ്പ് വെച്ചൊക്കെ കഴിക്കാം, അതുപോലെ തോരൻ വെച്ചൊക്കെ കഴിക്കാം. ഇതിന് നേരെ ചെറിച്ചിലുള്ള ഒന്നാണ്. ഉപ്പേരിയായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ചൊറിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ചൊറിയാതിരിക്കാനായിട്ട് ഇതിന് നെയ്യിൽ നന്നായിട്ട് വറുത്തിട്ട് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഇത് ചൊറിയില്ല എന്നാണ് ഇതിൻ്റെ ഗുണം. ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. അതിൻ്റെ വേറൊരു ഗുണമാണ് ഞാൻ പറയുന്നത്, ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. ഇടിഞ്ഞിലെന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ തോലെടുത്ത് അതും ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. ഇത് രണ്ടും സമാസമം എടുത്തിട്ട് ഒടിഞ്ഞത് എവിടെയാണോ അവിടെ പുരട്ടി കഴിഞ്ഞാൽ വേദനയും കുറയും, അതുപോലെ തന്നെ പെട്ടെന്ന് എല്ലുകൾ തമ്മിൽ കൂടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണത്. പിന്നെ ഇത് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഉപ്പേരിയായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ഉള്ളിയൊക്കെ ചേർത്ത്, വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നെയ്യിൽ നല്ലപോലെ വറുത്തെടുത്തിട്ട് വേണം ഉപ്പേരി ഉണ്ടാക്കാൻ. അപ്പോൾ ചൊറിച്ചിലുണ്ടാവില്ല. ചൊറിച്ചിലുണ്ടാവുക എന്ന് നേരത്തെ തന്നെ പറയുക എന്താണെന്ന് വെച്ചാൽ, മിക്ക ആളുകൾക്കും ഇത് ചൊറിയുന്ന ഒന്നാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇത് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഉള്ളിയും കുറച്ച് വാളമ്പുളിയും മുളകുമൊക്കെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ അസ്ഥിസംബന്ധമായ തണ്ടൽ വേദന, പെടലി വേദന, അതുപോലെ നടുവേദന ഒക്കെയുള്ള ആളുകൾക്കൊക്കെ മുട്ടുവേദന ഇതിൻ്റെ വളരെയധികം ഗുണം ചെയ്യും. അവർക്ക് ഈ വേദനക്ക് വളരെയധികം ആശ്വാസം ഉണ്ടാകുകയും ചെയ്യും. ഒടിഞ്ഞ കൈകൾ അല്ലെങ്കിൽ അസ്ഥികൾ ഒടിഞ്ഞ ആളുകൾക്കൊക്കെ ഗുണം കിട്ടുന്ന ഒന്നാണ് ഇതിൻ്റെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുക, തോരൻ ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഭയങ്കരമായിട്ടുള്ള നമുക്ക് കിട്ടാൻ പോകുന്ന വേറൊരു ഗുണം, സ്ത്രീകൾക്കുണ്ടാകുന്ന പല രോഗങ്ങൾക്കും, സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗമെന്ന് പറഞ്ഞാൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പലതരം അസുഖങ്ങളും സ്ത്രീകൾക്കുണ്ടാകാറുണ്ട്, നമ്മളുടെ സ്ത്രീകൾക്ക്. അപ്പോൾ അതിൽ ഒന്നാണ് ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന, വയറുവേദന, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ആർത്തവം, പിന്നെ കൃത്യമായിട്ട് ആർത്തവം ഇല്ലാതിരിക്കുക, ഇതിനൊക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇടിച്ച് പിഴിഞ്ഞ് ഇതിനൊരു പരിഹാരമാണ് ഇത്. ഇടിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള നീരിൽ അത്രയും തന്നെ തേനും കൂടി ചേർക്കുക. അത് ആവശ്യത്തിന് ആവശ്യത്തിനാണ് ഇടിച്ച് പിഴിയേണ്ടത്. ഇടിച്ച് പിഴിഞ്ഞ് നമ്മൾ നേരത്തെ വെച്ചിരിക്കരുത്. രാവിലെ നമ്മളിത് എടുത്ത് പിടിച്ച് പിഴിഞ്ഞിട്ട് 2 സ്പൂൺ എടുക്കണം. 2 സ്പൂണും തേനും ചേർക്കണം. അപ്പോൾ നമുക്ക് മൊത്തം 4 സ്പൂൺ കിട്ടും.
ഇത് മിക്സ് ചെയ്തത് 2 സ്പൂൺ നമ്മൾ കഴിക്കുക രാവിലെ, ബാക്കി വരുന്ന 2 സ്പൂൺ രാത്രിയും കഴിക്കുക. കഴിക്കുന്ന ആ സമയത്ത് മുതൽ തന്നെ ഇതിൻ്റെ വേദന മാറിക്കിട്ടും. അത് പിരീഡുള്ള അത്ര ദിവസമാണ്, അത്രയും ദിവസം ഇത് കഴിക്കുക. കഴിക്കുന്നതോറും നമ്മളുടെ അസുഖങ്ങൾ ഉണ്ടാവില്ല. പിന്നീടുള്ള എല്ലാ ആർത്തവ സംബന്ധമായിട്ടുള്ള ആ ദിവസങ്ങൾ വരുമ്പോഴും ഇത് കഴിക്കാൻ ശ്രമിക്കുക. നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ്. ഈ ചങ്ങലമ്പരൻ്റെ നീരിൽ നെയ്യ് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അമിത ആർത്തവത്തിന് വളരെയധികം നല്ലതാണ്. ചില നെയ്യ് ചേർത്ത് കഴിക്കുന്നതിനൊരു കണക്ക് പറയുന്നുണ്ട്. അത് നമുക്ക് തോന്നുന്ന രീതിയിലല്ല, ഈ കറക്റ്റ് കൃത്യം 2 ഒരേ അളവിലെടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അത് അങ്ങനെ ചങ്ങലമ്പരൻ്റെ നീരെടുക്കുക, നീരിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ആർത്തവത്തിന് നല്ല ശമനം കിട്ടും. അതുപോലെ തണ്ട് നേരത്തെ പറഞ്ഞു വാട്ടിപ്പിഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചതച്ചെടുത്തിട്ട് കിട്ടുന്നതിൽ ഒരു തുള്ളി നമ്മുടെ ചെവിയിൽ വയ്ക്കുകയാണെങ്കിൽ ചെവി വേദന മാറിക്കിട്ടും. അതുപോലെ ഉണക്കി പൊടിച്ച് എടുത്തിട്ട് അത് 1 സ്പൂൺ രാവിലെ കുട്ടികൾക്ക്, 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണിൽ കുട്ടികളുടെ വയറ്റിൽ ഏതെങ്കിലും രീതിയിൽ ഇത് എത്തിക്കുകയാണെങ്കിൽ വിശപ്പ് ഉണ്ടാകാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ദഹനക്കേടിനുമൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. അത് നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും, കുട്ടികളുടെ കാര്യത്തിൽ ഇതൊരു ശ്രദ്ധ വേണം. ഇത് നമ്മളുടെ വീട്ടിൽ പൊടിച്ച് വെക്കാവുന്നതും ഒന്നാണ്, ചീത്തയായി പോകുകയില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇതിൻ്റെ സൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. ചങ്ങലമ്പരൻ്റെ സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് പറയാം. അത് ചങ്ങലമ്പരൻ്റെ നന്നായിട്ട് കഴുകി നല്ല ക്ലീൻ ചെയ്തിട്ട് അതൊരു കുറച്ച് എടുക്കണം. അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 2-3 പിടി എടുക്കുക. 3 പിടി തന്നെ എടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ്, ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അത്രയും തന്നെ ഏകദേശം ഉള്ളി എടുത്തിട്ട് ചതച്ച് ഉള്ളിയെടുക്കുക. ഉള്ളിയും ചതച്ചെടുക്ക ഇതിലേക്ക് ഇടുക. അതുകൂടാതെ തന്നെ വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന എല്ലാം ചേർക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് കുറച്ച് വറ്റിക്കുകയും കൂടി ചെയ്യണം. സൂപ്പിൻ്റെ പരുവം എല്ലാവർക്കും അറിയാം, സൂപ്പ് കുറുകി സൂപ്പിൻ്റെ പരുവം. ഇതായിട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ വേണമെങ്കിൽ കടുകും പൊട്ടിച്ച് എടുക്കാം. നമുക്ക് ഇത് കഴിച്ചാൽ, ഈ സൂപ്പ് കുടിച്ചാൽ അസ്ഥി സംബന്ധമായിട്ടുള്ള ഒടിവ് ചതവ് എല്ലാം കട്ടുകഴുപ്പ് വരെയും മാറിക്കിട്ടും എന്നുള്ളതാണ്. അത് കൂടാതെ ഇതിന് വേറൊരു ഗുണമുള്ളത്, നമ്മൾ ഫുഡ് പോയിസൺ, നമുക്ക് ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ഫുഡ് പോയിസൺ, ഫുഡ് പോയിസൺ ഉണ്ടാകുമ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് ആശ്വാസം കിട്ടും. വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ മാറി വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അസ്ഥി ഒടിയൽ, ചതവ് വേദനകൾ ഒക്കെ മാറിക്കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. അത് ഇതിന് കാൽഷ്യത്തിൻ്റെ അളവൊക്കെ വളരെ കൂടുതലാണല്ലോ നമ്മുടെ ഈ ചങ്ങലമ്പരൻ്റെ. അത് മനുഷ്യ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ, സാധാരണയുള്ള മറ്റുള്ളതിൽ നിന്ന് കിട്ടുന്ന കാൽഷ്യം പോലെയല്ല, കൃത്യമായിട്ട് ഒരിക്കലും കൂടാത്ത രീതിയിലുള്ള കാൽഷ്യം നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യും എന്നുള്ളതാണ് ഇതുകൊണ്ടെടുത്താൽ. അപ്പോൾ ചങ്ങലമ്പരൻ്റെ 1-2 ഗുണങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനിയും ചങ്ങലമ്പരൻ്റെ ഒക്കെ കുറേ അധികം ഗുണങ്ങളുണ്ട്. ചങ്ങലമ്പരൻ്റെ ഉപ്പ്, പെരണ്ട ഉപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് എല്ലാ വീട്ടിലും കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൈദ്യന്മാരുടെ ഒക്കെ കയ്യിലുണ്ടാവും. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ചങ്ങലമ്പരൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരണില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചങ്ങലമ്പരൻ്റെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം. പുതിയൊരു ഇതിൻ്റെ തുടർച്ച വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.